അഫ്ഗാനിസ്ഥാനിലെ അവസാന ചെറുത്തുനിൽപ്പും അവസാനിപ്പിച്ച് പഞ്ചഷീർ പ്രവിശ്യ താലിബാൻ പിടിച്ചടക്കി അഫ്ഗാനിസ്ഥാനിലെ പഞ്ചഷീർ പ്രവിശ്യയും പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയതായി താലിബാൻ അവകാശപ്പെട്ടു രാജ്യത്ത് താലിബാന്റെ നിയന്ത്രണത്തിന് പുറത്തുണ്ടായിരുന്ന ഏക പ്രവിശ്യയാണ് പഞ്ചഷീർ തലസ്ഥാനമായ കാബൂൾ കീഴടക്കി ഇരുപത് ദിവസത്തിന് ശേഷമാണ് താലിബാൻ പഞ്ചഷീർ നിയന്ത്രണത്തിലാക്കിയത് എട്ട് ജില്ലകളാണ് പഞ്ചഷീർ പ്രവിശ്യയിൽ ഉള്ളത് ഈ ജില്ലകളിലെല്ലാം താലിബാൻ സൈനികർ മേധാവിത്വം നേടിയതായി എ പി റിപ്പോർട്ട് ചെയ്തു ഞായറാഴ്ച വൈകിട്ടോടെയാണ് ചെറുത്ത് നിന്നവരെ താലിബാൻ പ്രവിശ്യ കൈയടക്കിയത് പഞ്ചഷീർ പൂർണ്ണമായും താലിബാൻ നിയന്ത്രണത്തിലാണെന്ന് വക്താവ് സബിനുളള മുജാഹിദ് പ്രസ്താവനയിൽ പറഞ്ഞു ദിവസങ്ങൾ നീണ്ട കടുത്ത പോരാട്ടത്തിനൊടുവിൽ പഞ്ചഷീറിന്റെ തലസ്ഥാനമായ ഖസാറക്കിൽ താലിബാൻ പ്രവേശിച്ചതായാണ് സൂചന ഖസാറക്കിനോട് ചേർന്നുള്ള റുഖാ ജില്ലാ കേന്ദ്രവും പോലീസ് ആസ്ഥാനവും താലിബാൻ നിയന്ത്രണത്തിലായെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഞ്ചഷീറിലെ വിജയത്തോടെ രാജ്യം പൂർണ്ണമായും താലിബാൻ നിയന്ത്രണത്തിലേക്ക് വരികയും യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയുമാണെന്ന് താലിബാൻ വക്താവിനെ ഉദ്ധരിച്ച് ബി റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം പഞ്ചഷീർ താലിബാൻ പിടിച്ചെടുത്തെന്ന വാർത്ത പ്രതിരോധ സേന നിഷേധിച്ചു പഞ്ചശീർ പ്രവിശ്യ ഗവർണറുടെ ഔദ്യോഗിക വസതി അടക്കമുള്ള തന്ത്രപ്രധാന മേഖലകളിൽ താലിബാൻകാർ എത്തിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട് അതിനിടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഡ്രോണുകൾ പഞ്ചശീറിൽ ബോംബാക്രമണം നടത്തിയെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് അഫ്ഗാൻ മാധ്യമമായ അമാസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് സമാനഗൻ എം പി സിയാ അരിയാൻചിനെ ഉദ്ധരിച്ചാണ് അവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് പഞ്ചഷീർ പ്രതിരോധ സേനയുടെ ചീഫ് കമാൻഡർ ആയ സലേ മുഹമ്മദ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതായി വാർത്തകളുണ്ടെങ്കിലും ഇക്കാര്യത്തിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല വെടിനിർത്തലിനെ പ്രതിരോധ സേന തലവൻ അഹമ്മദ് മസൂദ് ആഹ്വാനം ചെയ്തെങ്കിലും താലിബാൻ ഇത് തള്ളിക്കളഞ്ഞെന്നാണ് സൂചന സംഘർഷം ശമിപ്പിക്കാൻ ആത്മീയ നേതാക്കൾ മധ്യസ്ഥത ശ്രമം തുടരുകയാണ് കൂടാതെ പഞ്ചഷീറിലെ താലിബാൻ വിരുദ്ധ പ്രതിരോധ സേനയുടെ വക്താവ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ നാഷണൽ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ വക്താവായ ഫഹീബ് ദഷ്ടിയാണ് കൊല്ലപ്പെട്ടത് അഫ്ഗാൻ വാർത്താ മാധ്യമമായ ടോളോ ന്യൂസ് ആണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജാമിയത് ഇ ഇസ്ലാമി പാർട്ടിയിലെ മുതിർന്ന അംഗവും അഫ്ഗാൻ മാധ്യമ പ്രവർത്തക ഫെഡറേഷനിലെ അംഗവുമായിരുന്നു ഫഹീബ് ദഷ്ടി കാബൂളിന് ഏകദേശം കിലോമീറ്റർ വടക്ക് ഹിന്ദു കുഷ് മലനിരകളിലാണ് പഞ്ചശീർ താഴ്വര സർക്കാരിനെ അട്ടിമറിച്ച് അഫ്ഗാനിൽ അധികാരം പിടിച്ചെടുത്തെങ്കിലും താലിബാന് പഞ്ചഷീർ താഴ്വരയിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരുന്നില്ല കടുത്ത പ്രതിരോധമാണ് അഹമ്മദ് മസൂദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ സേന ഈ പ്രദേശത്ത് നടത്തിവന്നിരുന്നത് വെള്ളിയാഴ്ച രാത്രി പഞ്ചഷീർ പ്രവിശ്യയിൽ താലിബാൻ ആക്രമണം ശക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിരോധ സേനയ്ക്ക് അവരുടെ വക്താവിനെ നഷ്ടമായിരിക്കുന്നത് താഴ്വര ഉടൻ താലിബാൻ പിടിച്ചെടുക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ പ്രതിരോധ സേന ഇത്തരം വാർത്തകൾ നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു പഞ്ചുഷർ പ്രവിശ്യയിൽ നിന്ന് താലിബാൻ പിന്തിരിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാനും ചർച്ചകൾ ആരംഭിക്കാനും തയ്യാറാണെന്ന് പ്രതിരോധ സേനയുടെ നേതാവ് അഹമ്മദ് മസൂദ് ഞായറാഴ്ച പറഞ്ഞതായി റഷ്യൻ വാർത്താ ഏജൻസിയായ സ്പുട്നിക് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കർമാ